या देवी सर्वभूतेषु शक्ति रूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु शक्ति रूपेण संस्थिता नमस्तस्यै नमो नमः। या देवी सर्वभूतेषु शक्ति रूपेण संस्थिता नमस्तस्यै नमो नमः। या देवी सर्वभूतेषु शक्ति रूपेण संस्थिता नमस्तस्यै नमो नमः। ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ശക്തിയായിട്ട് വർത്തിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അതായത് ഈ വിളക്ക് കത്തുന്നത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, ഈ വിളക്ക് കത്തുന്നതിലൊരു ശക്തിയുണ്ട്, ആ ശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. ആ ശക്തി അനുകൂലമല്ല എങ്കിൽ എത്ര കത്തിക്കാൻ നോക്കിയാലും അത് കത്തുകയല്ല. അപ്പോൾ ആ കത്തുന്നതൊരു ശക്തിയാണ്. ഈ ശക്തിയാണ് നേരത്തെ ഇതിന് മുമ്പത്തെ ചരിതങ്ങളിൽ ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഗമിച്ച് മഹിഷമർദ്ദിനിയായിട്ട് നമ്മൾ കണ്ടത്. ദേവന്റെ ശക്തിയായിട്ട് വർത്തിക്കുന്നവൾ ആരോ അവൾ പുറത്തേക്ക് വന്നു. അപ്പോൾ ആ ശക്തി നമ്മളുടെ ഉള്ളിലെല്ലാം നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ദേവിയാണ്. അഗ്നിയെ ജ്വലിപ്പിച്ചു നിർത്തുന്നതും വെള്ളത്തെ ഒഴുക്കുന്നതും കാറ്റിനെ വീശിപ്പിക്കുന്നതും സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും ഒക്കെ ആ ശക്തിയുള്ളതുകൊണ്ടാണ്. ആ ശക്തിരഹിതനായാൽ ശിവൻ വെറും ശവം മാത്രമാണ്. അതുകൊണ്ട് ശക്തിയുക്തനായാൽ മാത്രമേ പ്രവർത്തനക്ഷമതയുള്ളൂ. ഏർപ്പെടുന്ന പ്രവൃത്തികളെല്ലാം പൂർണ്ണമാകണമെങ്കിൽ ആ ശക്തിയുടെ പ്രസാദം അനിവാര്യമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ വേണ്ട പോലെ ചെയ്തു, അവസാന നിമിഷത്തിൽ അതില്ലാതായി എന്ന് പറഞ്ഞാൽ ശക്തി അനുകൂലമല്ല എന്നർത്ഥം. അതുവരെ പൂച്ച എലിയെ പിടിക്കുന്നത് പോലെയാണ്, വിട്ടു എന്ന് വിചാരിക്കും, വിട്ടു എന്ന് തോന്നുമ്പോൾ കയറി പിടിക്കും. അപ്പം ആ ശക്തി അനുകൂലമല്ലാതെ വന്നാൽ പഠിക്കെ കൊണ്ട് കലമുടയ്ക്കുന്ന അവസ്ഥയുണ്ടാകും. ആ ശക്തി അനുകൂലമാണെന്നിരിക്കട്ടെ, എല്ലാം പ്രതികൂലമായാലും കാര്യം നടക്കും. എല്ലാം പ്രതികൂലമായാലും കാര്യം നടക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ കാര്യം സാധിക്കും. അങ്ങനെ സാധിച്ച എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട്. ഞാൻ എത്ര പ്രതീക്ഷിച്ചു അങ്ങനെ ആ കാര്യം നടക്കുമെന്ന്, പക്ഷെ നടന്നിട്ടില്ല. ആ അനുഭവങ്ങളും നമുക്കുണ്ട്. ഏതൊരു ശക്തിയാണോ നമ്മളിൽ പ്രസാദിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് നടക്കും. ഏതൊരു ശക്തിയാണോ നമുക്കെതിരായിത്തീരുന്നത് ആ കാര്യങ്ങളൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിൻ്റെ ശക്തിയെയും നമുക്ക് ആദരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളിലും ശക്തിസ്വരൂപേണ വാഴുന്ന, അതിൻ്റെ കഴിവായിട്ട് വാഴുന്ന, അതിൻ്റെ എനർജിയായിട്ട് വാഴുന്ന, അതിൻ്റെ പ്രവൃത്തിയായിട്ട് വാഴുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇപ്പം എല്ലാത്തിലെയും ശക്തിയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലെയും, എല്ലാത്തിനകത്തുള്ള ശക്തിയെയും നമ്മൾ ആദരിക്കുമ്പോൾ ആ ശക്തി നമുക്ക് അനുകൂലമായി തീരുകയും ഈ പ്രപഞ്ചം നമുക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തുമ്പം കറക്റ്റ് ടൈമിന് ബസ് വരും. നമ്മൾ കയറുന്ന ബസ്സിൽ നമുക്കിരിക്കാൻ സീറ്റ് ഉണ്ടാവും. നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ മറന്നുപോയാലും കണ്ടക്ടർ ഇത്രയും പേരുടെ പേരും സ്ഥലമൊന്നും ഓർക്കാതെ നമ്മളെ മാത്രം വിളിച്ചിറക്കി വിടുകയും ചെയ്യും. അത് ആ ഈശ്വര ശക്തി കാരണമാണ്. മറ്റേ സമയത്ത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയാൽ അവിടെ എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് കാലിയായിട്ടൊരു ബസ് പോയി, അതിനുശേഷം വന്ന ബസ്സുകളൊന്നും നിർത്തിയില്ല. നിർത്തിയ ബസ്സിൽ കയറിയപ്പം ഉന്തും കുത്തും കുത്തും ചവിട്ടും. ഇറങ്ങാറായ സ്ഥലമായപ്പോൾ നിലവിളിച്ച് പറഞ്ഞിട്ടും കണ്ടക്ടറും ഡ്രൈവറും നിർത്തിയുമില്ല. ദേവി അനുകൂലമല്ല എന്നർത്ഥം. ദേവി അനുകൂലമായാൽ ഇതെല്ലാം അനുകൂലമാവും. അപ്പോൾ ഒരൊറ്റ ശക്തിയെ മാത്രമേ അനുകൂലമാക്കേണ്ട കാര്യമുള്ളൂ, അത് ഈശ്വരീയ ശക്തിയെയാണ്. ഇപ്പം ഒറ്റ ശക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അത് ഈശ്വര ശക്തിയെയാണ്. ആ ഈശ്വര ശക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മറ്റു പല ശക്തികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും പല ഇൻഫ്ലുവൻസുകളും പാഴായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. ആ ശക്തി നിങ്ങളുടെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ, നിങ്ങൾക്ക് വശീകരിക്കപ്പെട്ടതാണ് ആ ശക്തിയെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്താലും അത് ശരിയാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ശരിയാവില്ല. അപ്പോൾ ഈശ്വരാനുഗ്രഹത്തിനുള്ള പ്രാധാന്യം. ഓരോ വസ്തുവിലും ശക്തിസ്വരൂപേണ വാഴുന്ന അല്ലയോ ദേവി, അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം.